നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം. ടുഡേ 6th ശ്ലോക ഓഫ് 16th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 16th അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 6th ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമ, ഹരിശ്രീ ഗണപതി നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമി. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിണീം. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത 16th അധ്യായത്തിലെ 6th ശ്ലോകം. ദൗഭൂതസർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേഷണു. ദൗഭൂതസർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേഷണു. ഭഗവാൻ പറയുകയാണ്, അല്ലയോ പാർത്ഥ, ഈ ലോകത്തിൽ ദൈവമെന്നും ആസുരമെന്നും രണ്ടു തരത്തിലുള്ള മനുഷ്യ സൃഷ്ടികളെ ഉണ്ട്. ദൈവിക സൃഷ്ടിയെക്കുറിച്ചുള്ള അവരുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആസുര സൃഷ്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടുകൊള്ളുക. ഭഗവാൻ അർജുനന് ദൈവിക ഗുണങ്ങളും ദൈവിക സമ്പത്തും ആസുരിക സമ്പത്തതിൻ്റെയും പറ്റി വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ പറയുകയാണ്, ഈ ലോകത്ത് രണ്ടു തരം മനുഷ്യരാണുള്ളത്. ഒരാൾ ഒരു വിഭാഗം ദൈവിക ഗുണങ്ങളുള്ളവരും മറ്റൊരു വിഭാഗം ആസുരിക ഗുണം ഉള്ളവരുമാണ്. ആസുരിക ഗുണമെന്ന രാക്ഷസീയമായ ഗുണം. ഞാൻ ദൈവിക ഗുണത്തെപ്പറ്റി നിനക്ക് വളരെ വിസ്തരിച്ച് കഴിഞ്ഞ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ഭഗവാൻ ദൈവിക ഗുണങ്ങളെപ്പറ്റിയാണ് വർണ്ണിച്ചത്. ദൈവിക ഗുണത്തോടുകൂടി ജനിക്കുന്നവർക്ക് ഏതൊക്കെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ആദ്യത്തെ 1, 2, 3 ശ്ലോകങ്ങളിൽ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞത്. 4th ശ്ലോകത്തിൽ ആസുരിക ഗുണം വളരെ ചുരുക്കമായി പറഞ്ഞ് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ആസുരിക ഗുണമുള്ള മനുഷ്യർ എങ്ങനെയാണ് ഉണ്ടാവുക, അവരുടെ ജീവിതം, അവരുടെ പ്രകൃതി, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ഈ ആസുരിക ഗുണങ്ങൾ മനുഷ്യനെ പിടികൂടിക്കഴിഞ്ഞാൽ അതൊരിക്കലും വിട്ടു പോകുകയില്ല, അത് വിടുവിക്കുവാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആസുരിക സമ്പത്ത് ചേർക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഭഗവാൻ നമ്മോട് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ദൗഭൂതസർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേഷണു. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത മാഹാത്മ്യം. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവത് തൃപാദങ്ങളിൽ ഈ ശ്ലോകം സമർപ്പിക്കുകയാണ്.
നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.